കുരിശിൻ്റെ വഴിയിലെ ഒൻപതാം സ്ഥലം ഈശോ ഒട്ടും പറ്റാതെ നടത്തി വീഴുന്നു. എന്ത് സങ്കടമുള്ളേ, അവൻ മൂന്നാം പ്രാവശ്യം വീഴുന്നു, ഒട്ടും അവന് പറ്റണില്ല. എന്നിട്ടും അവനൊരു പരിശ്രമമുണ്ട്, പട്ടാളക്കാർ അവനെ വലിച്ചിഴയ്ക്കുന്നു എന്നാ പറയുക. അവൻ്റെ ഒരു പരിശ്രമത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വില കൽപ്പിച്ചേ മതിയാവും. പരിശ്രമങ്ങൾ ഈ തപസ് കാലത്ത് ആവശ്യമാണ്. നോമ്പെടുക്കുക എന്നൊരു പരിശ്രമം, പരിത്യാഗം ചെയ്യുക എന്നൊരു പരിശ്രമം. പരിശ്രമങ്ങൾ ഏറ്റവും ആവശ്യമുള്ളൊരു കാലം തപസ്സുകാലം. ഈ തപസ്സുകാലത്ത് നമുക്കും വീണിടങ്ങളിൽ നിന്നൊക്കെ എഴുന്നേൽക്കുക, തളർന്നു പോകുന്നിടത്ത് നിന്നൊക്കെ എഴുന്നേൽക്കുക, നിന്റെ രോഗാവസ്ഥയിൽ നിന്ന് പരിശ്രമിച്ച് നിനക്ക് എഴുന്നേൽക്കുക ഉള്ളൊരു കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കുമുള്ള ഒരു മന്ത്രം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തരുന്നുണ്ട്. 12:12 എളുപ്പമുള്ളതാ. 12:12 പ്രത്യാശയിൽ സന്തോഷമുള്ളവരായിരിക്കും, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. നിങ്ങളുടെ ആവശ്യമല്ലേ, ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ തന്നെ നമ്മുടെ കുടുംബ പ്രാർത്ഥന മുടക്കാനുള്ളൊരു കാര്യമുണ്ട്. അവിടെയും കുടുംബ പ്രാർത്ഥന ചെല്ലുമെന്നൊരു പരിശ്രമം. ക്ലേശങ്ങളിൽ ഞാൻ തളരില്ല, സഹനശീലതയോടെ കൂടെ ജീവിക്കും എന്നുള്ള പരിശ്രമം. അവസാന ഒരു കാര്യം കൂടിയുണ്ട്, പ്രത്യാശ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നൊരു പരിശ്രമം. അത് നിങ്ങൾക്കുണ്ടാകട്ടെ, അതിന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.